പത്തനംതിട്ട അടൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം ജി കണ്ണന്റെ നേതൃത്വത്തിൽ അടൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. തെരഞ്ഞെടുപ്പിന് ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ മുദ്രാവാക്യം വിളിയോടെ പ്രവർത്തകർ കുത്തിയിരുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന മണ്ഡലമാണ് അടൂർ. 72.05% പോളിംഗ് രേഖപ്പെടുത്തിയത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം ജി കണ്ണനാണ് അടൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ഉയർന്ന പോളിംഗ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തലാണ് യു ഡി എഫ് നേതൃത്വത്തിനുള്ളത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ അടൂരിൽ ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം നടന്നിരുന്നു. മർദ്ദിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടൂരിൽ റോഡ് ഉപരോധിച്ചിരുന്നു. റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോഴാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എം ജി കണ്ണൻ പ്രതിഷേധവുമായി എത്തിയത്. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പ്രതികളെ പിടികൂടണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. തുടർന്ന് എം ജി കണ്ണന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിയുമായി പ്രതിഷേധ സമരം നടത്തി. അടൂർ മണ്ഡലത്തിൽ പരാജയ ഭീതി മൂലമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതെന്ന് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു. സിറ്റിംഗ് എം എൽ എ ചിറ്റയം ഗോപകുമാറാണ് അടൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.